ദൈവത്തിന് സ്തുതി ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിലൂടെ മോക്ഷകവചം ഓഡിയോ ബുക്ക് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ സർവമഹത്വവും അത്യനങ്ങളിലെ ദൈവത്തിന് കരേറ്റിക്കൊണ്ട് വായന തുടരുകയാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്തെന്നാണ് ഇവിടെ പ്രത്യേകമായി ചിന്തിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ തുടക്കം ദൈവത്തിന്റെ നാമം ഭൂമിയിൽ മനുഷ്യരിൽ എപ്പോഴും സമ്പൂജ്യമാക്കണം മകത്തപ്പെടണം സമ്പൂജ്യമാക്കപ്പെടണം എന്നുള്ള ആശയത്തെ വ്യക്തമാക്കുന്നുണ്ട് അവർ ഫാദർ ഇൻ ഹെവൻ ഹാൽ ബി യുവർ നെയ്യും മാത്യു സിക്സ് നയൻ എൻ ആർ എസ് വി കാത്തോലിക് ബൈബിൾ അവർ ഫാദർ ഇൻ ഹു ആർട്ട് ഇൻ ഹെവൻ എന്നും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ ആലോട്ട് എന്ന ഇംഗ്ലീഷ് പദത്തിന് മഹത്വപൂർണ്ണമാകുക പരിശുദ്ധമാകുക സമ്പൂജ്യമാകുക എന്നിങ്ങനെയുള്ള അർത്ഥം മലയാളത്തിലുണ്ട് അതിനാൽ അങ്ങയുടെ നാമം എന്നിൽ അഥവാ ഞങ്ങളിൽ മഹത്വപ്പെടണമേ എന്നുള്ളതാണ് തിരുവചന സത്യമായി പൊരുത്തപ്പെടുന്ന ആത്മീയ ആശയപ്രകാരം ശരിയാകുന്നാണ് ഞാൻ കരുതുന്നത് മഹത്തപ്പെടണേ എന്നുള്ളതാണ് അതിനാൽ തിരുവചന സത്യമായി പൊരുത്തപ്പെടുന്ന ആത്മീയ ആശയപ്രകാരം ശരിയാകുന്നതും അത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നുണ്ട് എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് എന്റെ രൂപം കൊടുത്ത എന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായി എല്ലാവരെയും കൊണ്ടുവരുവിൻ എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് എന്റെ രൂപം കൊടുത്ത കൊടുത്തവരും എന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായി എല്ലാവരെയും കൊണ്ടുവരുവിൻ്റെ കാണുക ഈ വാക്യെതിരെയുള്ള മുൻഭാഗങ്ങളിൽ ചിലപ്പോഴൊക്കെയും പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ ചിന്തിക്കുന്നതിനോട് ബന്ധപ്പെടുത്തി അല്പമൊന്ന് വിശദമാക്കേണ്ടതുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ മഹത്വത്തിൽ പങ്കുള്ളവരായിരുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ദൈവമഹത്വത്തിൽ ഈശ്വര ചൈതന്യത്തോടെ നിറച്ച് പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുകൂടിയാണ് കാണുക പ്രിയപ്പെട്ടവരെ ഏഷ്യ നാല് ഏഴിൽ ദൈവമഹത്വത്തിനായിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് അവിടുത്തെ രൂപം മനുഷ്യന് പ്രതിപാദനം ചെയ്തതായി വ്യക്തമാകുന്നുണ്ടല്ലോ ദൈവമനുഷ്യന് പ്രതിപാദനം ചെയ്ത ദൈവരൂപമാണ് മനുഷ്യന്റെ ആത്മാവ് നമ്മളിത് ചിന്തിച്ചിട്ടുള്ള അതിപ്രധാനമായ ഒരു കാര്യമാണെന്ന് ഓർക്കുക ഈ ആത്മാവിൽ മനുഷ്യൻ ജീവിച്ചുകൊണ്ട് തന്റെ പ്രാണനെയും അതായത് ദേഹിയെ സോൾ തന്റെ വ്യക്തിത്വത്തെ താനെന്ന താനെന്ന മനുഷ്യാവസ്ഥയെ അതായത് ദേഹത്തെയും ദേഹിയെയും അതായത് മനുഷ്യന്റെ ദേഹി ദേഹങ്ങളെയും ദൈവമഹത്വത്തിൽ തേജസ്കരിക്കേണ്ടതായിരുന്നു അപ്രകാരം ദൈവമഹത്വത്തിൽ പങ്കുചേർന്ന് മഹത്വമുള്ള ഉന്നത സൃഷ്ടിയായിരിക്കേണ്ടിയിരുന്ന മനുഷ്യൻ ദൈവമഹത്വത്തെ അവഗണിച്ചു മനുഷ്യനുള്ള ആത്മരൂപത്തിൽ അതായത് ദൈവത്തിന്റെ പ്രകാശത്തിൽ ഞാൻ ആവർത്തിക്കുന്നു ജീവിക്കേണ്ടതിന് പകരം മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതെ അന്ധകാര ശക്തികളായി ശക്തികളായിത്തീർന്ന് ദുഷ്ടാരൂപികളോട് ചേർന്ന് സ്വയത്തിൽ അഹങ്കാരത്തിൽ മനുഷ്യ വ്യക്തത്തിൽ അഥവാ ജഡത്തിൽ പാപത്തെ ചേർത്ത് വെച്ച് പാപത്താലുള്ള മരണത്തിലായിത്തീർന്നു റോമർ അഞ്ചു പന്ത്രണ്ട് കാണുക അപ്രകാരം നാശത്തിനായി മരണത്തിനായി ഇരയായി തീർന്ന മർത്യരെ യഥാർത്ഥവും വിശുദ്ധവുമായ മനുഷ്യാവസ്ഥയിലേക്ക് വീണ്ടെടുത്ത് ദൈവമകത്വത്തിൽ പങ്കാളികളാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് കാര്യത്തിന്റെ പൂർത്തിയിൽ കാൽവേരി കുരിശിൽ യേശുവിനുള്ള പരിത്രക്രമം നടന്നത് ആയതിനാൽ നഷ്ടപ്പെട്ടുപോയ ദൈവമകത്വ പങ്കാളിത്തം ഞങ്ങളിൽ പൂർണമാക്കപ്പെടണമെന്നാണ് പത്തായി ആരംഭവാക്യത്തിൽ ഗുപ്തമായിരിക്കുന്ന ആത്മീയ ആശയമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ തുറന്നു പറയട്ടെ മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവായ ദൈവത്തിന്റെ യാക്കോവ ഒന്ന് പതിനേഴിൽ നമ്മളത് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടല്ലോ മഹത്വത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകുകയില്ല അതിനാൽ തന്നെ കർത്താവശ്യ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഹാലോഡ് ബി യുവർ നെയ് അങ്ങയുടെ നാമം സമ്പൂജ്യമാക്കപ്പെടണം എന്നുള്ളതിന്റെ ആശയം അങ്ങയുടെ നാമം എന്നിൽ ഞങ്ങളിൽ സർവ്വ സർവ്വമനുഷ്യനും പ്രപഞ്ചത്തിലും മഹത്വപ്പെടണം അവിടുത്തെ നാമം എന്നിൽ ഞാമുഖാന്തരം ഞങ്ങൾ മുഖാന്തരം ദുഷിക്കപ്പെടരുത് എന്നുള്ളത് ആശയമാണ് ശരിയാകുന്നത് പുറപ്പാട് ഇരുപത് ഒന്ന് മുതൽ അഞ്ചു വരെ വാക്യങ്ങളുമായി മത്തായി ആറോ ഒൻപത് വാക്യം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഓർക്കുക കൂടുതൽ വിശദീകരണത്തിന് മുതിരിന്നില്ലാത്തത് രചനയുടെ പരിധി കണക്കിലെടുത്താണ് വിശുദ്ധ യോജനന്റെ സുവിശേഷം അഞ്ചാമധ്യായത്തിന്റെ അൻപത്തി നാൽപ്പത്തിമൂന്ന് മുതൽ നാല്പത്തിനാല് വാക്യങ്ങൾ ഇവിടെ ചിന്തിച്ച കാര്യങ്ങളുടെ ആശയത്തോട് വളരെ പ്രാധാന്യമുള്ള തിരുവചന ഭാഗമാണ് അതുപോലെ തന്നെ ദൈവരാജ്യം എന്നിനും എല്ലാവരിലും വരണമേ എന്നുള്ളതിൽ സ്വർഗത്തിലെ വിശുദ്ധിയും സമാധാനവും എല്ലാവരുടെയും ഉള്ളങ്ങളിൽ നിറയണമെന്നുള്ളതുപോലെ പരിശുദ്ധാൽ നടത്തിപ്പിലുളവാകുന്ന നീതി സമാധാനവും സന്തോഷവും കാൽവരി കുരിശിൽ ഞങ്ങൾക്കായി തുറന്നു തുറന്നതെന്ന രക്ഷയും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിറയണമേ എന്നുള്ള ആശയം ഈ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നു ഇതോട് ചേർന്ന് അംഗീകാരഹിതം ദൈവഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള വാക്യത്തിൽ കാൽവരി കുരിശിൽ നടന്ന യേശുവിന്റെ മരണവും ഉത്ഥാനവും പ്രസക്തമായിരിക്കുന്നു അതുവഴിയുള്ള മനുഷ്യരക്ഷ എല്ലാവരിലും സംജാതമാകണമേ എന്നുള്ളതുമുണ്ട് കാരണം അതിൽ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു മനുഷ്യന്റെ വീണ്ടെടുപ്പ് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ദൈവനിശ്ചയമാണ് കാൽവരി കുരിശിലെ യേശുവിന്റെ മരണത്തിലൂടെ ഹാലിൽ ഒയ്യ നമുക്ക് മരണത്തിലൂടെയും അവിടുത്തെ ഉത്ഥാനത്തിലൂടെയുള്ള മനുഷ്യരുടെ വീണ്ടെടുപ്പ് അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് വാക്യങ്ങൾ സൂചിപ്പിക്കാം ഒന്ന് പത്രോസ് ഒന്ന് ഇരുപത് ഒന്ന് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനവാക്കങ്ങൾ വായിക്കുക കാൽവരി കുരിശിലെ യേശു ഇപ്രകാരം സ്വർഗ്ഗത്തിൽ നിശ്ചയിച്ചു സമയത്തിന്റെ പൂർത്തീകരണത്തിൽ ഭൂമിയിൽ നടന്നതുമായ ദൈവഗീതം അതായത് സർവ്വ മനുഷ്യന്റെ രക്ഷ ഞങ്ങളിൽ ഞങ്ങളിൽ ഇപ്പോഴും എപ്പോഴും അനുഭവമാകണമേ എപ്പോഴും ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കാൻ അനുതാപത്തോടുകൂടെ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുദവിച്ച് യേശു ക്രിസ്തു പുതുക്കപ്പെട്ടവരായിരിക്കുവാൻ ഞങ്ങൾ ഞങ്ങളെ എപ്പോഴും ഞങ്ങൾ പുതുക്കപ്പെട്ടിരിക്കുവാൻ ദൈവത്തിന്റെ ഹിതം ഞങ്ങളിൽ ഇപ്പോഴും എപ്പോഴും അനുഭവമാകണമേ ഞങ്ങളിൽ നടപ്പാകണമേ എന്നുള്ള ദിവ്യമായ ആശയം ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഈ അനുഭവമാണ് വിശുദ്ധ പൗലോസ് രണ്ടു കുറയും നാല് പത്ത് വാക്യത്തിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത് കർത്താവിന്റെ മരണം ഞങ്ങൾ ഞങ്ങളുടെ ജഡത്തിൽ എപ്പോഴും സംവദിക്കുകയാണെന്നുള്ളത് അത് നമുക്ക് പറയാൻ കഴിയും എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കുന്നുള്ളതാണ് ദൈവത്തിന്റെ തിരുഹിതം ആ തിരുഹിതം എപ്പോഴും ഈ ഭൂമിയിൽ സംജാതമാകണമെന്നാണ് ഈ പ്രാർത്ഥനയുടെ ആ ഭാഗത്ത് ദൈവികമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ആത്മീയ ആശയം ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തിന്റെ ആരംഭത്തിൽ ബോധ ബുദ്ധി മനസാക്ഷി സവി സവിശേഷതകൾ അനുഭവമാക്കി ദൈവരാജ്യ അനുഭവത്തിൽ ശിശുക്കളെപ്പോലെ ജീവിച്ചിരുന്ന മനുഷ്യനാണ് മനുഷ്യരാണ് ദൈവരാജ്യത്തെ അവഗണിച്ച് അഥവാ പ്രകാശത്തെ തിരസ്കരിച്ച് സ്വയത്താൽ അഥവാ അഹങ്കാരത്താൽ അന്ധകാരത്തിന്റെ രാജ്യത്തിലായത് അല്ലെങ്കിൽ തിന്മയുടെ രാജ്യത്തിലായത് അങ്ങനെയുള്ള മർച്ചരെ വീണ്ടെടുക്കുന്നതിന് സ്വർഗത്തിൽ ദൈവം അവിടുത്തെ തിരികെ പ്രകാരം നിശ്ചയിച്ചത് ഭൂമിയിൽ നടപ്പാക്കുന്നതായിരുന്നു സമയത്തിന്റെ പൂർത്തിയിൽ കാൽവലിയിൽ നടന്ന പരിശ്രാണകർമ്മം ഇതിന്റെ ഫലവും എന്നിലും എല്ലാവരിലും എപ്പോഴും അനുഭവമായി തീരണമേ എന്നുള്ള ആശയം ഇവിടെ വളരെ പ്രസക്തമാണെന്നും ഞാൻ സൂചിപ്പിക്കട്ടെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു രക്ഷയുടെ അനുഭവത്തിന് ദൈവകൃപയാണ് അടിസ്ഥാനമായിട്ടുള്ളത് അതുകൊണ്ട് ഒരു ദൈവ വ്യക്തിക്ക് അന്നെന്ന് വേണ്ട മുഖ്യ ആഹാരം തായയുടെ സുവിശേഷം ആറ് പതിനൊന്നിൽ പറയുന്ന പോലെ ദൈവത്തിന്റെ കൃപയാകുന്നു ഈ കൃപയുടെ അതിവിശുദ്ധമായ കലവറ ഈ ഭൂമിയിൽ യേശുവിന്റെ കാൽവരി കാൽവരിക്കുരിശിലെ മരണത്താൽ സർവ്വ മനുഷ്യർക്കുമായി തുറക്കപ്പെട്ടു അതിനാൽ വിശുദ്ധിയിലുള്ള വളർച്ചയ്ക്ക് ആവശ്യമാകുന്ന ഭക്ഷണ ആവശ്യമായ ഭക്ഷണ കൃപ ഭക്ഷണമാകുന്ന ദൈവകൃപ എല്ലാ ദിവസവും ആവശ്യമാവശ്യമായി ലഭ്യമാകുന്നതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നും ഉള്ള ആശയം ഇവിടെ വളരെയധികം വ്യക്തമാകുന്നുണ്ട് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണത്തിനായി പ്രാർത്ഥിക്കേണ്ടതില്ല അർത്ഥമാക്കുന്നില്ല എന്നാൽ ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നവർക്കുള്ള മറ്റുള്ളതൊക്കെയും ആവശ്യമായത് മറ്റുള്ളവർക്കുകൂടി നൽകുന്ന നൽകുവാനുള്ളതും ചേർത്ത് ലഭിക്കാതിരിക്കില്ലെന്നുള്ള യേശുവിന്റെ വാഗ്ദാനം ഓർക്കുക യേശു ശരീര സംബന്ധമായ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകിയില്ല എന്നുള്ളത് നാം ഓർക്കുക താഴെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെ വാക്യങ്ങൾ വായിക്കുന്നത് നല്ലത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണേ മൊത്തായി ആറ് വന്നിട്ടുണ്ട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും കടങ്ങളും ക്ഷമിക്കണമേ എന്നും പ്രാർത്ഥിക്കാറുണ്ട് ചിലർ എന്നാ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച ഇത് രണ്ടു ഒന്ന് തന്നെയാണ് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച യേശുനാഥൻ കാൽവരി കുരിശിനെ അവിടുത്തെ മരണം വരെ നിരന്തരം തന്നെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സർവ്വരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുകയും ദൈവത്തിനു മുമ്പിൽ അവരോട് എന്ന് അവരോട് ക്ഷമിക്കണമേ എന്ന് തന്നെ മരണസമയത്ത് ുമായിരുന്നു കർത്താവ് ചെയ്തത് ശത്രുക്കളോട് ക്ഷമിക്കണമെന്നും ദ്രോഹിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ച ഗുരു അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പ്രസക്തി എന്നുള്ളതിന്റെ കാൽവലിക്കുരിച്ചിൽ സർവ്വമനുഷ്യർക്കും മാതൃകയാകുകയായിരുന്നു സാക്ഷിയാകുകയായിരുന്നു വിശുദ്ധമായ സാക്ഷ്യം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിക്കുകയും ലോക്ക് അസോസിയേഷൻ ഇരുപത്തിരണ്ട് നാല്പത്തി ആറ് എന്ന് പ്രബോധിപ്പിച്ച യേശു അവിടുത്തെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളത് എടുത്തു പറയുകയും അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ പെടാതെ കാത്തുകൊള്ളണമേ എന്നാണ് നമ്മൾ വാസ്തുത്തിൽ മാറുന്നത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നും എന്നുള്ളത് എടുത്തു പറയുകയും അവിടുത്തെ ജീവിതത്തിൽ യേശുവിനെ അതിശക്തമായി ഞെരിക്കുകയും പരീക്ഷിക്കുകയും കാൽവരി കുരിച്ചിൽ ആഞ്ഞടിക്കുകയും ചെയ്ത തിരുവനന്തപുര ശക്തികളെ പ്രാർത്ഥനയിലൂടെ ലഭിച്ച ദൈവശക്തിയുടെ നിറവിൽ നിഹനിക്കുകയും അവിടുന്ന് ചെയ്തു തിന്മയിൽ നിന്നും അതിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും തന്നെയും സർവ്വമനുഷ്യരെ രക്ഷിക്കാൻ ദൈവതരൂപമിൽ അവിടുന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുകയും കാൽവരി കുരിശിൽ മനുഷ്യ സർവ്വ മനുഷ്യർക്കും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ ഹിതപ്രകാരം സർവ്വ മനുഷ്യ വ്യക്തിത്വങ്ങളെയും പരിശുദ്ധാത്മ ശക്തിയാൽ തന്നിലേക്ക് തന്നിലേക്കെടുത്ത് വിശുദ്ധീകരിച്ച് പിതാവിലേക്ക് ഏൽപ്പിക്കുകയും അപ്രകാര സകല മനുഷ്യരെയും രക്ഷിക്കുകയും ഈ രക്ഷ സ്വീകരിക്കുന്നതിനുള്ള ദൈവിക വ്യവസ്ഥ ഉറപ്പാക്കുകയും ചെയ്തു ഇത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കേണ്ടതായ മാതൃകയുടെ സ്ഥിരീകരണവും കൂടിയാണ് എന്ന് പറയട്ടെ പ്രത്യേകം പറയട്ടെ ഇതോട് ബന്ധപ്പെട്ടുള്ള നല്ല ചിന്തകൾ ധാരാളമാണെങ്കിലും ഞാനിവിടെ അധിക വിശദീകരണത്തിന് മുതിരുന്നില്ല എന്നാൽ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഹൃദയപൂർവ്വം പ്രിയജനമേ നമ്മൾ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്ന പ്രാർത്ഥനയാണ് യേശുനാഥൻ ശിഷ്യന്മാരിലൂടെ എല്ലാ മനുഷ്യർക്കുമായി നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഈ രചനയോട് ബന്ധപ്പെടുത്തി പറയേണ്ടത് എന്റെ കടമയായി ഞാൻ കരുതുകയാണ് അതിനാൽ ഓരോ ദിവസവും നമ്മൾ കർത്താവിന്റെ കുരുശ്മരണത്തിൽ പങ്കുചേരാൻ നമ്മൾ അനിതാപത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആത്മാവിൽ ഉത്രിതനായ മെസ്യുക നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഓരോ ദിവസവും നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും പകലും സന്ധ്യാസമയത്തും മധ്യാത്തിലും ഒക്കെ ഈ പ്രാർത്ഥന സ്വയം ഉരുവിടുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അപ്രകാരം പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവെന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയട്ടെ അതിന്റെ അർത്ഥമറിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്നുള്ളതും ഓർക്കുക പ്രിയപ്പെട്ടവരെയും ചിലരൊക്കെ പറയും അങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയല്ലെന്ന് ജനസഭക്കാരൊക്കെ പറയുന്നുണ്ട് അതിനോട് അതിനെപ്പറ്റി ഒന്നും ഞാനിനി അങ്ങനെ ചിന്തിക്കുന്നില്ല ഇതോട് ബന്ധപ്പെട്ടുള്ള നല്ല ഈ രക്ഷ സ്വീകരിക്കുന്നതിനുള്ള ദൈവിക വ്യവസ്ഥ ഉറപ്പാക്കുകയും ചെയ്തു ഇത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കേണ്ടതായ മാതൃകയുടെ സ്ഥിരീകരണം കൂടിയാണ് കല്ലേ ലുയ്യ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പ്രതിബോധിപ്പിച്ച യേശു അവിടുത്തെ ശിഷ്യന്മാരെ പിടിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേന്നല്ല ഞങ്ങളെ പ്രലോഭനത്തിൽ പെടാതെ കാത്തുകൊള്ളണമേ എന്ന് തന്നെ പ്രാർത്ഥിക്കണമെന്ന് ഒന്നുകൂടി ആവർത്തിച്ചു പറയട്ടെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേയെന്നും പറയേണ്ടതുണ്ട് എപ്പോഴും ദൈവതരൂപിൽ അവിടെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുകയും കാൽവലിക്കുറിച്ചാൽ സർവ്വ മനുഷ്യർക്കും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ ഹിതപ്രകാരം സർവ്വ മനുഷ്യ വ്യക്തയും തന്നിലേക്ക് തന്നിലേക്കെടുത്ത് വിശുദ്ധീകരിച്ച് പിതാവിലേക്ക് ഏൽപ്പിക്കുകയും അപ്രകാര സർവ്വമനുഷ്യരുടെയും മനുഷ്യരെയും രക്ഷിക്കുകയും ഈ രക്ഷ സ്വീകരിക്കുന്നതിനുള്ള ദൈവിക വ്യവസ്ഥ ഉറപ്പാക്കുകയും ചെയ്തുവെന്ന് ഞാൻ ആവർത്തിച്ചു വായിക്കുന്നത് പരിശുദ്ധാത്മശക്തിയിൽ നമ്മളിതിന്റെ അന്തസത്ത മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ഇത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കേണ്ടതായ മാതൃകയുടെ സ്ഥിരീകരണം കൂടിയാണ് ഇതോട് ബന്ധപ്പെട്ടുള്ള നല്ല ചിന്തകൾ ധാരാളമാണെങ്കിലും ഞാൻ ഇനി ഇവിടെ വിശദീകരണത്തിന് മുതിരുന്നില്ല എന്നാൽ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്നത് നമ്മൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ് യേശുനാഥൻ ശിഷ്യന്മാരുടെ എല്ലാ ശിഷ്യന്മാരിലൂടെ എല്ലാ മനുഷ്യർക്കുമായി നിശ്ചയിച്ചു തന്നിട്ടുള്ളത് എന്ന് വീണ്ടും ആവർത്തിച്ചു വായിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഹോളി കമ്മ്യൂണിയൻ ഓരോ പ്രാവശ്യവും നമ്മൾ അനുദിവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഒരാളോട് ആ തെറ്റ് ചെയ്ത് കോപിച്ചെങ്കിൽ ക്ഷവിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശു ഉ നമ്മളും ഒന്നായി ഒന്നായിത്തീരുന്ന അല്ലെങ്കിൽ ദൈവമേ എനിക്ക് ഞാൻ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് അനുദിക്കുമ്പോൾ ഉദിതനായ മിഷികായിലേക്ക് ഞാൻ എന്നെ നൽകി അവിടുന്ന് എന്നെ അവിടുത്തെ തൃക്കടകളിൽ വഹിച്ച് സ്വന്തമാക്കുകയും ചെയ്യാണ് അവിടെ ഹോളി കമ്മ്യൂണി നടക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുമ്പോഴൊക്കെയും സ്വർഗസ്ഥനായ എന്നുള്ള പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റു ചൊല്ലേണ്ടത് ആവശ്യമാണ് ഈ ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഇത് പ്രാർത്ഥിക്കാനൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന സഭകളുമായും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരെയും മനസ്സിലാക്കാൻ ദൈവം അവസരം തന്നതുകൊണ്ടാണ് ഇത്ര തന്നെയും പ്രധാനപ്പെട്ടതുമായ സ്വർഗീയമായ ഒരു പ്രാർത്ഥനയെ അവഗണിക്കുന്നത് ശരിയല്ല തന്നെയുമല്ല അനിതാപത്തിന്റെ പ്രാർത്ഥനയാണിതെന്നും നമുക്ക് വേണേ അനിതാപത്തിന്റെയും പ്രത്യാശയുടെയും പ്രാർത്ഥനയാണിതെന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലത് രണ്ടോ മൂന്നോ പ്രാവശ്യം വെറുതെ ആവർത്തിച്ച് ഉരുവിട്ടതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കില്ലെന്ന് ബോധ്യപ്പെട്ട് ഹൃദയപൂർവ്വം ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കുവാനുള്ള യോഗ്യതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വേശയുടെ ആചരണത്തിൽ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തിയിട്ടുള്ളവർ കർത്താവിന്റെ അപ്പം പക്ഷിക്ക് അവിടുത്തെ പാനപാത്രത്തിന് പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ദൈവരാജ്യം പടർന്നു പരക്കുവാൻ ഇടയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി എന്ത് എന്നും ആലോചിക്കണമെന്നും ഞാൻ ഇക്കൂടെ ചിന്തിക്കുകയാണ് അതെടുത്തു പറയുകയാണ് ആയതിനാൽ കർത്താവിന്റെ വേശയുടെ ആചരണത്തിന് വിശ്വാസികൾ വേണ്ടത്ര ഒരുക്കമുള്ളവായി തീരുക എന്നുള്ളത് എത്രയോ വലിയ ആത്മീയ കാര്യമായിരിക്കുന്നു ദൈവിക കാര്യങ്ങൾ ഇതു സംബന്ധിച്ച് ഇപ്രകാരമൊക്കെ ആയിരിക്കുന്നത് കൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയും മത്തായി ആറാമധ്യായത്തിന് ഒൻപത് മുതൽ പതിമൂന്ന് വരെ അവിടുത്തെ ക്രൂശ് മരണത്തോട് ബന്ധപ്പെട്ട് വിശുദ്ധ യോഗന്യാൻ എഴുതിയിട്ടുള്ള സുവിശേഷഭാഗവും യോഗ ഞാൻ പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് സൂചിപ്പിച്ചത് സൂചിപ്പിക്കുന്നത് കർത്താവ് അവിടുത്തെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും തനിച്ചും കൂട്ടായ്മയും വിശുദ്ധമായ ഗൌരവത്തോടെ സ്വന്തം ഉള്ളത്തെ സ്വയം പരിശോധിച്ചിട്ട് നിത്യവും പ്രാർത്ഥിക്കേണ്ടതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ ദിവസത്തിൽ പല പ്രാവശ്യവും ധ്യാനത്തിലും മനനത്തിലും ഇരിക്കുമ്പോൾ ഈ പ്രാർത്ഥന ഉരുവിടുന്നത് നല്ലത് തന്നെ എന്ന് പറയപ്പെട്ടവരെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുമായി അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ഈ പ്രാർത്ഥന ഇപ്രകാരം പ്രാർത്ഥിക്കാനുള്ളതല്ലെന്ന് പഠിപ്പിക്കുന്ന ബന്ധക്കുസ് വിഭാഗങ്ങളിൽപ്പെട്ട ചിലർ യേശുദാഥനെ ആത്മീയതലത്തിൽ സ്വന്തം ഗുരുവും കർത്താവുമായി സ്വീകരിച്ചവരാണെന്ന് പറയുന്നത് എപ്രകാരമാണ് ശരിയാകുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇക്കൂട്ടത്തിൽപ്പെട്ട സഭാശിഷകരോട് ഞാൻ നേരിട്ട് ഈ കാര്യം ചോദിച്ചിട്ടുമുണ്ട് ഇങ്ങനെയുള്ള ഒരു സഭാ വിഭാഗത്തിന്റെ സ്ഥാപക ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗിൽ ഞാൻ ഈ കാര്യം പരാമർശിക്കുകയും പറഞ്ഞ് ബോധ്യമാക്കുവാൻ ദൈവം സഹായിക്കുകയും ചെയ്ത ആ മീറ്റിംഗിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഭയുടെ അംഗങ്ങളെയും കൂട്ടി അവര് ഒന്നിച്ച് ഈ പ്രാർത്ഥന ഞാൻ അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവർ ഇതിൽ പങ്കുചേർന്നു എന്നുള്ളത് ദൈവമഹത്വത്തിനായി ഇവിടെ സൂചിപ്പിക്കട്ടെ ദൈവത്തിന് സ്തുതി ദൈവത്തിന് എന്ന ഏക്ക് സ്തുതി അദ്ദേഹം ഡയറക്ടർ വിലക്കിയില്ല ഞാൻ പ്രാർത്ഥിച്ചു അവരിൽ പലരും ആ പ്രാർത്ഥന അറിയാവുന്ന പോലെയൊക്കെ ഉരുവിട്ടു എന്ന് എനിക്ക് തോന്നി അത്രയേ ഉള്ളൂ ദൈവത്തിന് സ്തുതി അറുപത്തി മൂന്ന് അറുപത്തി ഒമ്പത് ഇവിടെ തിരികെയാണ് അടുത്തത് പാർട്ട് സെവന്റി ആണ് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ അധ്യായം ഏറെക്കുറെ പര്യവസ എനിക്കാണ് അടുത്ത അധ്യായത്തോടുകൂടി മോഷകവച പുസ്തകം വായിച്ച് പര്യവസാനിപ്പിക്കുന്നു പ്രതീക്ഷിക്കുന്നു ദൈവത്തിന് നന്ദി ദൈവത്തിന് സ്തുതി ഹാലയിലുയ്യ ഹാലുയ്യ